ഒരു സംസ്ഥാനം ആണ് കേരളം. ആ കേരളത്തിന്റെ സമ്പദ്ഘടനയെയും അതിന്റെ ഭാവിയെയും ഗണ്യമായി ബാധിക്കുന്ന ഒരു വിഷയം ദേശീയ തലത്തിൽ ശ്രദ്ധയിലെത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് UDF നേതാക്കൾ ഒറ്റക്കെട്ടായി സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പ്രധാനമന്ത്രിയും BJP യും. ആദ്യം നമ്മളോട് പറഞ്ഞത് കള്ളപ്പണം പുറത്തു കൊണ്ടുവരുന്നതിനും കള്ളനോട്ടുകൾ പുറത്തു കൊണ്ടുവരുന്നതിനുമാണ്. എനിക്ക് തോന്നുന്നില്ല ഈ 36 ദിവസമായി നോട്ട് പിൻവലിക്കുന്നതിന് ശേഷം കള്ളപ്പണം പുറത്തു കൊണ്ടുവരികയായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിൽ രാജ്യത്തുള്ള കള്ളപ്പണം വ്യാപകമായി വെളുപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പല നേതാക്കളും സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ആഴ്ച 20,000 രൂപയും രണ്ടാമത്തെ ആഴ്ച 24,000 രൂപയും മാത്രം ഒരു വ്യക്തിക്കും ഒരു കമ്പനിക്കും ഒരു സ്ഥാപനത്തിനും എല്ലാം ലഭ്യമായപ്പോൾ ആരുടെ കയ്യിലും ഇവിടെ ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിന്ന പ്രധാനമന്ത്രിയുടെ അമ്മയുടെ കയ്യിലും നമ്മുടെ എല്ലാവരുടെയും കയ്യിലും പരമാവധി ഉണ്ടാകാവുന്ന തുക 44,000 രൂപയാണ് രണ്ടാമത്തെ ആഴ്ച. പക്ഷെ ആ രണ്ടാമത്തെ ആഴ്ച തന്നെ 10 ലക്ഷം രൂപയും 25 ലക്ഷം രൂപയും 1 കോടി രൂപയും 2 കോടി രൂപയും എല്ലാം പുതിയ 2000 നോട്ടുകൾ പല പ്രധാന വ്യക്തികളിൽ നിന്നും പിടിക്കുകയുണ്ടായി. അതിനർത്ഥം സാധാരണക്കാരനും മാത്രമാണ് ഈ റെസ്ട്രിക്ഷൻ എല്ലാം ഈ നിബന്ധനകളെല്ലാം ബാധകമായത്. അല്ലാത്തവർക്കൊന്നും ഇത് ബാധകമായ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. നമുക്കറിയാം ബെല്ലാരിയിൽ നരേന്ദ്രമോദിയുടെ സ്നേഹിതൻ യെദ്യൂരപ്പയുടെ വലങ്കൈയായ ജനാർദ്ദൻ റെഡ്ഡി 500 കോടി രൂപ ചെലവാക്കി മകളുടെ വിവാഹം അതിനുശേഷം നടത്തി. കൊച്ചിയിൽ നിന്ന് ധാരാളം കലാകാരന്മാർ കഥകളി വേഷമായി, മോഹിനിയാട്ടമായി, ഭരതനാട്യമായി, പഞ്ചവാദ്യമായി ഒക്കെ ഈ പരിപാടിക്ക് പോയിരുന്നു. കാരണം 500 കോടി ചെലവാക്കാൻ പല മാർഗങ്ങളുണ്ട്. പോയി തിരിച്ചു വന്ന പലരെയും നേരിട്ട് പരിചയമുള്ളത് കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് പഴയ കറൻസിയാണോ അതോ പുതിയ കറൻസിയാണോ? അവര് മറുപടി പറഞ്ഞത് അവർക്കെല്ലാം കിട്ടിയത് പിടയ്ക്കുന്ന പുതിയ 2000 നോട്ടുകൾ തന്നെയായിരുന്നു. അപ്പൊ ഈ നോട്ട് പിൻവലിച്ച് രണ്ടാമത്തെ ആഴ്ച 100 കണക്കിന് കോടി രൂപ പുതിയ നോട്ടുകൾ ജനാർദ്ദൻ റെഡ്ഡിയെ പോലെ ഒരു അഴിമതി കേസിൽ ജയിലിൽ കിടന്ന ആളുടെ കൈവശം പോലും എത്താനുണ്ടായ സാഹചര്യം ഉണ്ടായി. സാധാരണക്കാരൻ അവന്റെ മകളുടെ വിവാഹം എങ്ങനെയാണ് മകളുടെ വിവാഹത്തിന് ആളുകൾ ഒരുക്കൂട്ടുന്നത്? നമ്മുടെ സ്ഥലം വിറ്റ പൈസ കൊണ്ടുപോയി ബാങ്കിലിടും, നമ്മുടെ പെൻഷൻ കിട്ടിയ പൈസ കൊണ്ടുപോയി ബാങ്കിലിടും. കല്യാണമാകുമ്പോൾ മാനേജറെടുത്ത് ചെന്ന് പറഞ്ഞു എനിക്കൊരു 5 ലക്ഷം രൂപ പിൻവലിക്കണം. മാനേജർ പറഞ്ഞു ഒരു കാരണവശാലും സാധ്യമല്ല, നിങ്ങൾക്ക് തരാവുന്ന പരമാവധി തുക 2.5 ലക്ഷം രൂപയാണ്, അത് വേണമെങ്കിൽ തരാം. എന്നാൽ പിന്നെ അത് മതി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തരാൻ പറ്റില്ല, നിങ്ങൾ അതിന്റെ തെളിവ് ഹാജരാക്കണം. അയാൾ പോയി പാവപ്പെട്ടവൻ അതിന്റെ കല്യാണ കത്ത് തയ്യാറാക്കി അടിച്ച് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു കവറിലിട്ട് മാനേജറുടെ അഡ്രസ്സും കൂടി എഴുതി ആദ്യത്തെ ക്ഷണക്കത്ത് മാനേജർക്ക് കൊടുത്തു. അപ്പൊ മാനേജർ പറയുക, ഇതുപോലെ ADMന്റെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സാക്ഷിപത്രം വേണം. ഉടനെ പാവപ്പെട്ടവൻ കൊല്ലത്തെ കളക്ടറേറ്റിലേക്ക് പോയി. അവിടെ ADMനെ ചെന്നപ്പോൾ ADM അന്നില്ല, പിറ്റേ ദിവസം വരുവേ, തിരുവനന്തപുരത്ത് മീറ്റിംഗ്. രണ്ടാമത്തെ ദിവസം പിന്നെയും പോയി, ADMന് ആളെ പരിചയമില്ല. ADM പറഞ്ഞു ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിക്കട്ടെ. വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിക്കാൻ അത് താലൂക്ക് ഓഫീസിൽ പോണം. ഇയാൾ പിറ്റേ ദിവസം തഹസിൽദാരെ പോയി കണ്ടു. ഇതൊക്കെ 2-3 ദിവസം ഡെസ്പാച്ചിൽ ഇരിക്കും. തഹസിൽദാരെ കണ്ട് കാല് പിടിച്ചപ്പോൾ തഹസിൽദാർ പറഞ്ഞു വില്ലേജ് ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടാണ് വേണ്ടത്. അത് വില്ലേജ് ഓഫീസിലേക്ക് അയച്ചു. അവിടെ നിന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു എനിക്ക് വന്ന് അന്വേഷിക്കണം വീട്. അയാൾ ഇയാളുടെ മകളുടെ കല്യാണം നടക്കുന്നുണ്ടോ എന്ന് വീട്ടിൽ വന്ന് അന്വേഷിച്ചു, വഴിയിൽ വന്ന് അന്വേഷിച്ചു, പെട്ടിക്കടയിൽ വന്ന് അന്വേഷിച്ചു. ഒരു കുറ്റവാളിയെ പോലെ അധ്വാനം, തന്റെ ഹാർഡ് ഏൺഡ് മണി താൻ കഠിനാധ്വാനം ചെയ്ത് ഒരു ദേശസാൽകൃത ബാങ്കിലെ KYC അക്കൗണ്ടിലിട്ട പണം
സ്വന്തം മകളുടെ വിവാഹത്തിന് പിൻവലിക്കാൻ അയാൾ കയറി ഇറങ്ങിയ അവസാനം വില്ലേജ് ഓഫീസറിന് സാക്ഷ്യപത്രം കൊടുക്കും. നമ്മുടെ സർക്കാർ സംവിധാനം അനുസരിച്ച് ഇത് തിരിച്ച് വീണ്ടും കളക്ട്രേറ്റിൽ എത്തി എ ഡി എം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴേക്കും കല്യാണത്തിന്റെ ഡേറ്റും മുഹൂർത്തവും എല്ലാം കഴിഞ്ഞു കാണും. ഇതാണ് ഈ രാജ്യത്തെ ഒരു സാധാരണക്കാരൻ അവന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ചെയ്യേണ്ട ബുദ്ധിമുട്ടും പ്രയാസവും. അവൻ ഇട്ടിരിക്കുന്ന പണം, നികുതി വിധേയമായ പണം, അവന്റെ അധ്വാനത്തിന്റെ പണം, അതുപോലും അവന് കൊടുക്കാതെ നിബന്ധനകൾ വയ്ക്കുമ്പോൾ ജനാർദ്ദന റെഡ്ഡിമാർ 100 കണക്കിന് കോടി രൂപ ചെലവാക്കി അവരുടെ മക്കളുടെ വിവാഹം നടത്തി ഇന്ത്യയിലെ സാധാരണക്കാരെ കൊഞ്ഞനം കുത്തി കാണിക്കുക. യഥാർത്ഥത്തിൽ അതല്ലേ ഈ രാജ്യത്ത് നടക്കുന്നത്? ഇങ്ങനെ മനുഷ്യനെ പരിഹസിക്കുന്ന, വലിയവന്മാർക്കൊരു കുഴപ്പവുമില്ലാത്ത, സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും മാത്രം പ്രയാസങ്ങൾ പകർന്നു കൊടുത്ത ഒരു തീരുമാനം, ഈ പണം മുഴുവൻ തിരിച്ചു വരുമെന്ന് കണ്ട ഒരു നിർണായകമായ ഘട്ടത്തിലാണ്. പിന്നെ അത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ക്യാഷ്ലെസ് സൊസൈറ്റിയെ കുറിച്ച് സ്വപ്നം കാണുന്നു. ഇവിടെ അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രി പറഞ്ഞു, വൈ കാൻ്റ് യു ടേക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആപ്പ് ഉപയോഗിക്കാൻ പാടില്ല? അപ്പൊ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആപ്പും എല്ലാമാണ് ഉപയോഗിക്കാൻ പറയുന്നത്. ഏത് കോപ്പാണ് സാധാരണക്കാരന്റെ കയ്യിലുള്ളത്? ഒരു കോപ്പുമില്ല. സാധാരണക്കാരന്റെ കയ്യിൽ 2% മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് അത് ഉപയോഗിക്കാൻ ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ പോലുമുള്ള സാധാരണക്കാരുടെ അവരോടാണ് ഈ പറയുന്നത്. സുപ്രഭാതത്തിൽ വന്ന് ക്യാഷ്ലെസ് സൊസൈറ്റി ആകണമെന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇത് ആഗ്രഹിച്ച അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് പോലും ക്യാഷ്ലെസ് സമൂഹം എന്ന് പറയുന്നത് 55% മാത്രമാണ്, ബാക്കിയുള്ളവരെല്ലാം കറൻസിയാണ് ഉപയോഗിക്കുന്നത്. ഈ എന്താണ് കറൻസി എന്ന് ധനതത്വശാസ്ത്രം പഠിക്കാതെ തന്നെ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മതി. കറൻസി എന്ന് പറയുന്നത് വിനിമയം ചെയ്യാനുള്ള മാധ്യമമാണ്. എന്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമന്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയത്തിന്റെ മാധ്യമമാണ് കറൻസി. ആ കറൻസി ക്ഷാമം ഉണ്ടായാൽ, ആ കറൻസി എവിടെയെങ്കിലും കേന്ദ്രീകരിക്കപ്പെട്ടാൽ, ഒരുപക്ഷെ ബാങ്കിലാകാം, ഒരുപക്ഷെ ഒരു ജന്മിയുടെ കയ്യിലാകാം, ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലാകാം, എവിടെയെങ്കിലും അത് എവിടെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ മാത്രം അത് കേന്ദ്രീകരിക്കപ്പെട്ടാൽ നാട്ടിൽ ആരുടെയും കയ്യിൽ പണമില്ലാതെ വരും. നാട്ടിൽ ക്രയവിക്രയങ്ങൾ ഉണ്ടാകണം, ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകണം. അപ്പോഴാണ് ഈ പണം ഒരാളുടെ കയ്യിൽ നിന്ന് രണ്ടാമന്റെ കയ്യിലേക്കും മൂന്നാമന്റെ കയ്യിലേക്കും എല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. 100 കോടി രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം കൊച്ചി നഗരത്തിൽ നടന്നാൽ അതിൽ 40 കോടി രൂപ മുതൽ 50 കോടി രൂപ വരെയുള്ള പണം കൊച്ചി നഗരത്തിലും പരിസര പ്രദേശത്തുമുള്ള സാധാരണക്കാരുടെ കുടുംബങ്ങളിലേക്ക് ലേബർ ചാർജ് ഇനത്തിൽ പോകും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്. 100 കോടി രൂപയുടെ ഒരു പ്രവർത്തനം നടക്കുന്നു. അപ്പൊ സാധാരണക്കാരന് അതിന്റെ 40 മുതൽ 50% വരെ ഗുണബലം കിട്ടും. ഇങ്ങനെ നാട്ടിലുള്ള എല്ലാ കാർഷിക വൃത്തികളാണെങ്കിലും വ്യവസായമാണെങ്കിലും സർവീസ് സെക്ടറിലാണെങ്കിലും എല്ലാ മേഖലയും മന്ദിഭവിക്കുക. ഒരു സ്ഥാപനത്തിന് ഒരു അസംസ്കൃത വസ്തു വാങ്ങിക്കാൻ എവിടെ നിന്നാ പണം? ഈ 2-3-4 ആഴ്ച കൊണ്ട് 1 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് ഒരാളുടെ കയ്യിലുള്ളത്. ഏത് പൊട്ട കമ്പനി പോലും ഒരു അസംസ്കൃത വസ്തു വാങ്ങിക്കാൻ ഈ പണം മതിയാകുമോ? നമ്മളത് ആലോചിക്കണം. ഇതിന് ഒരു മറുപടിയുണ്ട്. വികാര വിക്ഷോഭങ്ങൾ നിറഞ്ഞ, കാപട്യങ്ങൾ നിറഞ്ഞ പ്രസംഗങ്ങൾ മാത്രമാണ് ഇത്. ഈ വാചാടോപം റെട്ടറിക്കുന്നു, നമ്മൾ പറയുന്ന ഈ വാചാടോപം ജനങ്ങളെ കബളിപ്പിക്കുക. എത്ര ഭംഗിയായിട്ടാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്! എന്ത് എത്ര എത്ര ഒരു നടന വൈഭവമാണ് പ്രധാനമന്ത്രിക്കുള്ളത്! പുറകിലേക്ക് തിരിയുന്നു, ഞാൻ എന്റെ വീട് ഉപേക്ഷിച്ചു എന്ന് പറയുന്നു, പിന്നെ ഒന്ന് വിതുമ്പുന്നു. ഒരു നാടകം നേരത്തെ മുൻകൂട്ടി സംവിധാനം ചെയ്തതുപോലെ അഭിനയ തികവോടുകൂടി പിന്നെ ഒന്ന് വിതുമ്പി പറയുന്നു, ആ വീട് ഉപേക്ഷിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വിതുമ്പലുകൾ അങ്ങനെയാണ് ഒരു ഭരണാധികാരിയുടെ കയ്യിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ഭരണാധികാരി ജനങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ, ഒരു ജനാധിപത്യ ഭരണകൂടം ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ നടപടികൾ കൊണ്ടും ആ ജ
ജനങ്ങളോടൊപ്പം ഉണ്ടാകണം. അതാണ് ഉന്നതമായ ജനാധിപത്യ ബോധം. ഇല്ലെങ്കിൽ നാട്ടിലെ ഈ ഭരണം ഉദ്യോഗസ്ഥന്മാർക്ക് ബ്യൂറോക്രസിക്ക് വിട്ടുകൊടുത്താൽ പോലെ. എന്തിനാണ് ജനാധിപത്യ ഭരണം? ജനാധിപത്യ ഭരണം ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനേക്കാളും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഈ രാജ്യത്തുണ്ടായല്ലോ. 2008 ലോകത്തിലെ സമ്പദ് വ്യവസ്ഥകൾ മുഴുവൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണ ആഗോള സാമ്പത്തിക മാന്ദ്യമുണ്ടായപ്പോൾ അമേരിക്കയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളുടെ സമ്പദ്ഘടന ഒരു തറയിൽ വീണ സ്ഫടിക മാത്രം പോലെ ചിതറിത്തെറിച്ചപ്പോൾ എല്ലാ പല രാജ്യങ്ങളിലെയും സമ്പദ് വ്യവസ്ഥകൾ ഇല്ലാതായി മാറിയപ്പോൾ ഈ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയിന്മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അത് കാത്തുസൂക്ഷിച്ച UPIയുടെ കോൺഗ്രസിന്റെ ഒരു ഭരണം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ ഓർക്കണം. G20 രാജ്യങ്ങളിലും G7 രാജ്യങ്ങളുടെയും യോഗത്തിൽ ചെല്ലുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റും ഫ്രഞ്ച് പ്രസിഡന്റും കനേഡിയൻ പ്രധാനമന്ത്രിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും എല്ലാം ഈ ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ ഏറ്റവും ഭംഗിയായി അഭിസംബോധന ചെയ്ത അഡ്രസ് ചെയ്ത ഒരു രാജ്യം ആ പ്രധാനമന്ത്രി എന്നുള്ള അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെല്ലാം അഭിനന്ദിച്ചിരുന്നു. ലോകത്തിലെ സാമ്പത്തിക സ്ഥാപനങ്ങൾ, വലിയ ഭീമൻ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ പൊട്ടിത്തകർന്ന് പാളീസായപ്പോൾ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ റെക്കോർഡ് ലാഭമുണ്ടാക്കി ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലം. ആ ഓർമ്മകൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ തിരിച്ചു വരികയാണ്. ഒന്നും എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിപൂർവമായി കൗശലത്തോടുകൂടി ഇന്റലിജന്റായി സാമ്പത്തിക ഇടപെടലുകൾ നടത്തി പരിഹാരമുണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇവിടെ നാണ്യപ്പെരുപ്പമുണ്ടായി. നാണ്യപ്പെരുപ്പമുണ്ടായപ്പോൾ മാർക്കറ്റിൽ പണം വർദ്ധിച്ചു. അപ്പോൾ സാധനങ്ങളുടെ വില കൂടി. അന്നത്തെ UPA ഗവൺമെന്റ് പ്രധാനമന്ത്രി റിസർവ് ബാങ്കിന് നിർദ്ദേശം കൊടുത്തു ആ ഇൻഫ്ലേഷൻ ഇല്ലാതാക്കാൻ ബാങ്കുകളുടെ CRR നിരക്ക് അത് കൂട്ടി ബാങ്കുകളുടെ ക്യാഷ് റിസർവ് വർദ്ധിപ്പിച്ചു. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഈ നാണ്യപ്പെരുപ്പം അവിടെയുള്ള പണം പിൻവലിക്കപ്പെട്ടു, ബാങ്കുകളിലേക്ക് പിൻവലിക്കപ്പെട്ടു, നാണ്യപ്പെരുപ്പം കുറഞ്ഞു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭാഗമായി ലോകത്തെല്ലായിടത്തും വളരെ വേഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി, ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി. പെട്ടെന്ന് പെട്ടെന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ലിക്വിഡിറ്റി ക്രഞ്ച് ഉണ്ടായി, കറൻസി ക്ഷാമമുണ്ടായി. അപ്പോൾ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിനോട് പറഞ്ഞു, നിങ്ങൾ ക്യാഷ് റിസർവ് അത് കുറയ്ക്കണം അതിന്റെ ശതമാനം. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വീണ്ടും ബാങ്കുകളിൽ നിന്ന് മാർക്കറ്റിലേക്ക് പണം വീണ്ടും പമ്പ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഉചിതമായ സാമ്പത്തിക നടപടികൾ കൊണ്ട് രാജ്യത്തെ സമ്പദ്ഘടനയെ ഗൗരവപൂർവ്വം വീക്ഷിക്കുകയും വിലയിരുത്തുകയും അതിന്റെ ഭാവിയെ കുറിച്ച് അറിയുകയും ഫോറിൻ എക്സ്ചേഞ്ച് ബാലൻസിനെ കുറിച്ച് എല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ